പച്ചക്കറിക്ക് വില കൂടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും പ്രൊഡക്ഷൻ സ്റ്റീപ്പായിട്ട് താഴേക്ക് പോകുമ്പോഴാണ് വില കുറയുന്നത്. അത് വില കൂടുന്നത് ഈച്ച വരാൻ പറ്റുന്നത് എങ്കിലും ആൾക്കാർക്ക് വിശ്വാസം വരുള്ളു. ഇത് എങ്ങനെ മനുഷ്യനെ ശാസ്ത്രീയമായിട്ട് പറ്റിക്കാന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവരാണ് അധികവും. എം ബി എ എന്നല്ലേ പറഞ്ഞു അദ്ദേഹം? ഞാൻ ചോദിക്കുന്നത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ജോലി രാജിവെച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ എന്തായിരുന്നു? ആൾക്ക് എസ്റ്റേറ്റിലായിരുന്നെങ്കിലും താല്പര്യം കൂടുതൽ വെജിറ്റബിൾസിനോടായിരുന്നു, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരുന്നു. അപ്പോഴെനിക്ക് അറിയായിരുന്നു ഇത് വിട്ട് വേറൊരു പരിപാടി. ശരിക്കും പണി പഠിച്ചെന്ന് മനസ്സിലായി. അപ്പൊ ഇതില് സക്സസ് ആകുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലെ? നല്ല സപ്പോർട്ട് വേണം അല്ലെ ആള്? അല്ലെ, അതല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ ഇതൊന്നും ഇവിടെ നിക്കത്തില്ല. അതാണ് ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ഇടത്തും വലത്തിരിക്കുന്ന ആളുകളായ ഫിലിപ്പും ആനും, അവർ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പച്ചക്കറി വിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. യാദൃശ്യമായിട്ട് നമ്മളെ വീഡിയോ എടുത്തത്. പക്ഷേ ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു, വൈറലായി. അതിൻ്റെ ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യപ്പെട്ടു. അപ്പോൾ നേരെ നമ്മൾ അവരുടെ 30 acres വ്യാപിച്ച് കിടക്കുന്ന പച്ചക്കറി തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കഥകളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. രണ്ടുപേർ റെഡി അല്ലേ? ഓക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അതിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മളെ ഫിലിപ്പ് ബ്രോയും ആനും. അന്ന് നമ്മൾ കല്ലൂരി വെച്ച് കണ്ടുമുട്ടി, പിന്നെ നേരെ ഇങ്ങോട്ട് ഫാമിലേക്ക് വന്നു. അന്ന് പറഞ്ഞ ഒരു തോട്ടുണ്ട്, അതാണ് ഭയങ്കരമായിട്ട് ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക്, അതായത് അതെ അതെ, ഞാൻ ചോദിച്ചു ജൈവം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ ഒരു ഒന്ന് നന്നായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ജൈവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സൈഡിലൊരു കാന പോകുന്നുണ്ടോ, ഇത് ശരിക്കും പുറത്തു നിന്നുള്ള വെള്ളം ഒഴുകി വരുന്നതാണ്. നമ്മൾ ശരിക്കും ജൈവത്തിൽ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. പുറത്തെ ഡ്രെയിനേജുകൾ നമ്മുടെ പറമ്പിൽ കൂടി ഉണ്ടാവാൻ പാടില്ല. ഡ്രെയിനേജ് എന്ന് വെച്ചാൽ മോശം വെള്ളം പോകുന്ന സ്ഥലമൊന്നല്ല, വെള്ളം ചാല് കീറി വരുന്നത് പുറത്തുനിന്നുള്ള ഇത് പ്ലോട്ടിൽ നിന്നുള്ള നമ്മുടെ പ്ലോട്ടിൽ കയറാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മളിതെല്ലാം ആ ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് ആണ്, അത് കെമിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഉപയോഗിക്കുന്ന ബോർവെല്ലിലെ വെള്ളമാണ്, പ്യുവർ ഓർഗാനിക്കിൽ ബോർവെല്ലിലെ വെള്ളം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ചിതുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് 30 days മാത്രം, അല്ലെങ്കിൽ ഫ്ലവറിങ് തുടങ്ങുന്നവിടെ വരെ മാത്രമേ മരുന്ന് ഉപയോഗിക്കുള്ളൂ. സി, ഇപ്പം ഞങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിതൊരു പ്ലാന്റ് വിസിറ്റ് അല്ല. അതെ, എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ഈ സാധനമാണ്. കാര്യം ഞങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ 2 hours ഇവിടെ ഫുഡ് കഴിക്കുന്നത്. രാവിലെ 11 AM വൈകിട്ട് 8 AM, ഇൻ ബിറ്റ്വീൻ ചായ കുടിച്ചാലായി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഉറപ്പായിട്ടും വിശക്കും. രാവിലെ 5:30 എണീറ്റ് പറമ്പിലിറങ്ങുന്ന എനിക്ക് ഉച്ചയാകുമ്പോൾ, ഉച്ചഞ്ച 11 AM നമുക്ക് ഉറപ്പായിട്ടും വിശക്കുമല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. നിങ്ങളിപ്പോൾ ഈ പച്ചപ്പഴം കടിച്ചു തിന്നുമ്പം എൻ്റെ ഒരു ഈ ഒരു പച്ച ചോദ്യം ഉണ്ടാവില്ലെന്ന് ചിന്തിക്കില്ല. ഇത് ശരിക്കും ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിച്ചാൽ അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും. ആക്കുമ്പോൾ ഇന്ന് കഴിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും സംഭവം എന്താണെന്ന്. അതാണ് ശരി. പിന്നെ ഞങ്ങളുടെ അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇതിൽ നിന്ന് പറിച്ച് കഴിക്കുന്ന സാധനമാണ്. ഞങ്ങൾ നേരം വെളുത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തൊട്ട് ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് കഴിക്കാം, സേഫ്റ്റി വിട്ട്. പിന്നെ അടുത്തത് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിക്വേഷൻസ് ആണ് നമുക്ക് അധികമുള്ളത്. ഇപ്പം പ്രിക്വേഷൻ്റെ ഭാഗമായിട്ടാണ് അത്. നമ്മുടെ ഈൽഡിനെ എൻഹാൻസ് ചെയ്യും, പണി എളുപ്പമാക്കും എന്നുള്ളതിനൊക്കെയാലും ഉപരി, പ്രിസഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രിപ്പ് ഇറിഗേഷനും ഷീറ്റ് വിട്ട് ചെയ്യുന്ന പരിപാടിക്കാണ്. സാധാരണഗതിക്ക് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിങ് ഒക്കെ ചെയ്യുന്നത്, കള പറിച്ച് കളയുന്നതിന് പകരം മരുന്നടിച്ച് കളയുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെലക്റ്റീവ് വീഡിങ്ങിനുള്ള മരുന്നുകൾ വരെ വരുന്ന കാലമാണ്. അതുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു ഏക്കറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100,000 രൂപ അടുപ്പിച്ചാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. 100,000 രൂപയ്ക്ക് മുകളിലേക്കും ഉണ്ട് സാധാരണ ചില ഐറ്റത്തിൽ. പക്ഷേ 100,000 രൂപ ആവറേജ് ചെയ്താൽ 100,000 രൂപ നമുക്ക് ഒരു ഏക്കറിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പം ഈ കോസ്റ്റ് വരാൻ ഇൻവോൾവ് ചെയ്യാതെ ഇത് ചെയ്യാനും പറ്റും. അതായത് വെറുതെ നനച്ച് കൊടുക്കാനൊരു പൈപ്പ് ഇട്ടിട്ട് സെലക്റ്റീവ് വീഡിങ് ചെയ്താൽ, സെലക്റ്റീവ് വീഡിങ് എന്ന് വെച്ചാൽ ഒരു തക്കാളി ചെടി വെച്ചിട്ട് ആ മരുന്നടിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ തക്കാളി ചെടി മാത്രം നിൽക്കും, ബാക്കിയെല്ലാം വരികയും. അത്ര അഡ്വാൻസ്ഡ് കെമിക്കലുള്ള കാലത്ത് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ റീസൺ പോലും ഈ പ്രിക്വേഷൻ എടുക്കാൻ വേണ്ടി, ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ചെയ്യാനുള്ള പ്രോസസ്സും കൂടി നമുക്കിത് കഴിഞ്ഞ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ഷീറ്റ് ഇരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ എന്നുള്ളതും കാണിച്ചു തരാം. ഇപ്പോൾ ഈ പയറ് സാധാരണ ഇതിൽ ഇപ്പോൾ ചിലർ പേടിക്കുമല്ലോ, നന്നായി വാഷ് ചെയ്തിട്ട് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നാ? അതാണ് ഞാൻ ചോദിച്ചത്. അത് ശരിക്കും ഇപ്പോൾ സ്റ്റാൻഡേർഡ് കെമിക്കൽസ് യൂസ് ചെയ്ത സാധനമാണെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, നല്ല കെമിക്കൽ അടിച്ച സാധനമാണെങ്കിൽ വാഷ് ചെയ്താൽ ഒരു ഗുണവും ഉണ്ടാവില്ല. കാര്യം ഇത് ശരിക്കും നമ്മുടെ സ്കിൻ പോലെ തന്നെ അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്.
നമ്മുടെ സ്കിന്നിൽ ഓയിൽമെന്റ് ഇടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്, അകത്തേക്ക് വലിക്കും, ഇതും എല്ലാം വലിക്കും. അത് കാരണം വാഷ് ചെയ്യുന്നതിൽ വലിയ മീനിങ് ഒന്നുമില്ല. നമ്മുടെ സമാധാനം മനസ്സിൽ ഇപ്പൊ കൊണ്ടുപോയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അങ്ങനെയൊക്കെ വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏതിലാണെന്നറിയോ, കോട്ടഡ് ആയിട്ടുള്ള ഇപ്പൊ മുന്തിരി പോലുള്ള ഐറ്റത്തിലൊക്കെ ശരിക്കും പറഞ്ഞാല് കോട്ടഡ് ആണ്, വലിയ അബ്സോർപ്ഷൻ നടക്കത്തില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചാല് ഈ കെമിക്കലിന്റെ റെസിഡ്യൂ കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെ, ഫുള്ളി സേഫ് അല്ല. റെസിഡ്യൂ കുറയും ഇല്ല ഇല്ലാന്ന് പറയുന്നില്ല. അതെന്താ സംഭവിച്ചാല് രണ്ട് രീതിയിലാണ് കെമിക്കൽ ഉപയോഗിക്കുന്നത്, ഒന്ന് ഈ പ്രൊഡക്ഷന്റെ സമയത്തും ഒന്ന് പോസ്റ്റ് ഹാർവെസ്റ്റ് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിട്ട് കെമിക്കൽ ഇടിക്കും. അതായത് നമ്മൾ ഈ സാധനം പറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നെ കൂടുതൽ ദിവസം ഇരിക്കാൻ വേണ്ടി പുറത്ത് വരുന്നിരിക്കും. ഓ അങ്ങനെ. ഇപ്പൊ നേരത്തെ ആൾക്കാര് ഇപ്പൊ ഒരു പച്ചക്കറി കൊണ്ടുവന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചാൽ അതേ ഈച്ച വന്ന് ഇരിക്കാതിരിക്കാനുള്ള മരുന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ അഡ്വാൻസ്ഡ് ആയി ഈച്ച വരാനുള്ള മരുന്ന് ഇരിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ കടകളിൽ ചെന്ന് ഈച്ച ഉണ്ടാവില്ല? അതിന്റെ കാരണം നല്ല പണി നേരത്തെ നടന്നിട്ടുണ്ടായിട്ട്. കാര്യം ഇൻസെക്ട്സ് വരാതിരിക്കാനുള്ള സാധനം ഈച്ച പണി ചോദിച്ചു വാങ്ങാൻ വരുന്നില്ല. ഈച്ച വരാതിരിക്കാനുള്ള സാധനം ഇപ്പൊ ചില കടകളിലെങ്കിലും ഇവിടെ ഞാൻ പറയുന്നില്ല, പുറത്തൊക്കെ ഈച്ച വരാൻ മരുന്നിരിക്കുന്നുണ്ട്. ഈച്ച വരാൻ മരുന്നിരിക്കുന്നത് എങ്കിലും ആൾക്കാർക്ക് വിശ്വാസം വരുള്ളൂ. ഇത് എങ്ങനെ മനുഷ്യനെ ശാസ്ത്രീയമായിട്ട് പറ്റിക്കാന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവരാണ് അധികവും. ഫ്രഷ്നെസ്സിലാണ് ഇതിന്റെ ശരിക്കുമുള്ള ഫാക്ടർ ഇരിക്കുന്നത്. ഫ്രഷ്നെസ് പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പണിയും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഇനി അടുത്തൊരു സാധനം, പച്ചക്കറി വാങ്ങുമ്പോഴും നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ കഴിവതും ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. കഴിവതും അന്നൊന്ന് വാങ്ങാൻ പറ്റി അത്രയും നന്ന്, അതല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചിട്ട് അവസാനം എടുത്ത് കയറ്റുന്നതിൽ മീനിങ് ഇല്ല. ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഫ്രഷ്നെസ് നമ്മൾ എടുക്കുന്ന ഉടൻ വരെ സാധാരണ ഗതിക്ക് കിട്ടും. ഫ്രിഡ്ജിൽ നിന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ വെക്കുന്ന ബോക്സിൽ വെച്ച് ബോക്സിൽ. ഇതെന്ത് പയറാണ്? ഇത് ശരിക്കും ഒരു ഷീല എന്ന് പറഞ്ഞിട്ടുള്ള ഇനം പയറാണ്, സുമാഷി എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ വിത്ത് മാറിപ്പോയി. വിത്ത് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ കുറ്റിപ്പയറിന് പകരം വള്ളിപ്പയറിന്റെ വിത്താണ് കയറി. ഇത് അതിന്റെ പാക്കറ്റിന്റെ ലുക്കിൽ കണ്ടപ്പോൾ കുറ്റിപ്പയറായിട്ട് തോന്നി അങ്ങനെ മാറിയിട്ടതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതിൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നതിൽ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു. നമ്മൾ പന്തലല്ല ഇട്ടേക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ വെണ്ടയ്ക്ക ചെയ്തിരുന്ന, അപ്പൊ വെണ്ടയ്ക്കയുടെ കൃഷി കഴിയുമ്പോൾ തീരാറാവുമ്പോൾ ഏകദേശം അതിന്റെ 80% ഡേയ്സ് കഴിയുമ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞിട്ട് അതിലേക്ക് കുറ്റിപ്പയർ കയറ്റും. അതാണ് പതിവ്. അപ്പുറത്തെ സൈഡിലേക്ക് കൂടുതലുണ്ട്. ഇത് ശരിക്കും പന്തലിടാതെ ഈ തണ്ടാണ്, ആ തണ്ടിലാണ് അത്രയും അധ്വാനം കുറഞ്ഞു കിട്ടിയെന്നുള്ളത്. പണി കുറയ്ക്കുക ഐഡിയാസുകളാണ്, ഐഡിയക്കാണ് ഇത് ശരിക്കും സർവൈവലിന്റെ ഭാഗത്താ. കാരണം നമുക്ക് എല്ലാ സമയത്തും കൊമേഴ്ഷ്യൽ കൃഷി ചെയ്യുമ്പം ഫുൾ പന്തല് പരിപാടികളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് എങ്ങനെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാന്നുള്ള ചിന്ത. എങ്ങനെ ഈ പരിപാടിയെല്ലാം വരുന്നത്, നമ്മൾ എല്ലാ ബെഡിലും ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് കൃഷി തീരുമ്പോൾ അടുത്ത സാധനം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കേറിപ്പോന്നു. ഇപ്പൊ നമ്മള് ഇവിടെ ഈ 30 ഏക്കർ ഉള്ളത്, ഈ 30 ഏക്കറിൽ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 30 ഏക്കറിൽ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വള്ളിപ്പയർ, പീച്ചില്, പടവലം, വെണ്ട, കുക്കുംബർ, പാവല്, കുറ്റിപ്പയർ, വള്ളിപ്പയർ, മത്തൻ, വെള്ളരി, കുമ്പളം, ഇളവൻ, പച്ചമുളക്, വഴുതന, ചീര. ഇതാ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീണ്ടും ലിസ്റ്റ് മിസ്സാവും. പുതിയ പുതിയ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടിരിക്കും. ഒരേ സമയം നമ്മൾ 4 ടൈപ്പ് ക്രോപ്പ് അതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. 4 ടൈപ്പ് എന്ന് പറഞ്ഞാല് 2 ഇമ്മച്ചുവർ സ്റ്റേജും 2 മെച്ചുവർ സ്റ്റേജും. അങ്ങനെയാണ്. അതെന്താ സംഭവം? ഇപ്പൊ എല്ലാരും 30 ഏക്കറിന് കേൾക്കുമ്പോൾ വിചാരിക്കും 30 ഏക്കറിൽ ഒരേ സമയം ഫുള്ള് കൃഷിയാന്ന്. അങ്ങനല്ല, 30 ഏക്കറിന് ശരിക്കും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 മെച്ചുവർ സ്റ്റേജ്, അതായത് 2 തൈ പരുവത്തിലും 2 കാവറയ്ക്കുന്ന പരുവത്തിലും. സോ എഫക്റ്റീവ്ലി നമുക്ക് ഹാർവെസ്റ്റ് നടക്കുന്ന ഒരു 10 ഏക്കർ സ്ഥലത്തെ ഹാർവെസ്റ്റ് ഒരു സമയം നടക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ എക്സസ് പ്രൊഡക്ഷനും വരില്ല, നമ്മളെ സംബന്ധിച്ച് വിൽക്കാനും ബുദ്ധിമുട്ടില്ല. എന്നാ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് കച്ചവടം നടന്നോണ്ടിരിക്കുകയും ചെയ്യും. കാര്യം കടകൾക്ക് നമ്മളിപ്പോ അധികം കടകൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ കടകൾക്കൊക്കെ നമുക്ക് ഒരു വർഷം മൊത്തം കൊടുക്കാന്നുള്ള അഷുറൻസ് പറയാൻ പറ്റും. അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ സ്ഥിരമായിട്ട് ഒരു വില ഫിക്സ് ചെയ്യാനും ഒക്കെ പറ്റാറുണ്ട് പലപ്പോഴും. അയ്യോ, ഒരു ക്ലാരിഫിക്കേഷൻ കൂടി. അന്ന് ശരിക്കും നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചു. അത് എല്ലാരും വിചാരിച്ചത് ഞാൻ അവരെ സ്ഥിരമായിട്ട് വിൽക്കാൻ വരുന്നുണ്ടെന്നാണ്. അത് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ സ്ട്രൈക്ക് വന്ന സമയത്ത്, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സമരം ഉണ്ടായിരുന്നു.
അപ്പൊ ആ സമരത്തിന് ആ സമരം ഒരു മൺഡേ ആയപ്പോ ഷോപ്സ് എല്ലാം ക്ലോസ് ആയി. അപ്പൊ കണ്ടിന്യൂസ്ലി രണ്ടു ദിവസം കടയടവ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് പറക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് പറിച്ചു കഴിഞ്ഞാൽ വിൽക്കുകയും വേണമല്ലോ. നമ്മുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കണം. സോ അത് വഴി വന്ന് വിറ്റു, അതാണ് ശരിക്കും സംഭവം. അല്ല, നമ്മള് സ്റ്റേഡിയത്തിൽ സ്ഥിരം സെയിലിന് വരുന്നില്ല, ഇതുപോലെ എന്തെങ്കിലും ഡിസ്ട്രസ് വരുമ്പോഴാണ്. പിന്നെ ഇപ്പൊ എറണാകുളത്തേക്ക് ഇനി ഇപ്പൊ റീറ്റെയിൽ തുടങ്ങുന്നുണ്ട്. ഈ മാസങ്ങളിൽ ജാനുവരിയിൽ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യും. അത് സ്വന്തം വെജിറ്റബിൾ മാത്രം വിൽക്കുന്ന ഷോപ്പ്, അതാണ് ശരിക്കും കൺസെപ്റ്റ്. സ്വന്തം വെജിറ്റബിൾ മാത്രം വിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയാണ് കൂൾ സീസൺ വെജിറ്റബിളിന്റെ കൃഷിയും കൂടി ഊട്ടിയിൽ തുടങ്ങിയത്. ഇനിയിപ്പോ ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള പച്ചക്കറി കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? കേരളത്തിന്റെ പലസം നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ഈ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി അല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു 2 ടൺ പച്ചക്കറി, അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പൊ അത് ശരിക്കും ഇനിയിപ്പോ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പോർഷൻ റീറ്റെയിലേക്ക് പോകും. കൊച്ചിയിലുള്ളവർക്ക് ഉപകാരം, കൊച്ചിയിലുള്ളവർക്ക് ഉപകാരം നിലവിൽ. കൊച്ചിയിലും ആലപ്പുഴയിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സപ്ലൈ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ട് രീതിയിലാണ് സെല്ല് ചെയ്യുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ, പിന്നെ ഷോപ്സിന് സാധാരണ കൊടുക്കുന്ന പോലെ. പക്ഷെ ഈ ഷോപ്സിന് കൊടുക്കുന്നതിലും എറണാകുളത്ത് ഞാനൊരു പുതിയ പരിപാടി ഇപ്പൊ ഇന്ന് അതിന്റെ സ്റ്റാർട്ടിങ്ങാണ്. പനമ്പള്ളി നഗറിൽ നമ്മുടെ ഇവിടെ തിരിയുന്ന പാസ്പോർട്ട് ഓഫീസിന്റെ അപ്പുറത്തായിട്ട് വഴിയിൽ വിൽക്കുന്ന ഹോർട്ടിക്കോപ്പറിന്റെ ഒരു സ്ഥാപനമുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ കൊണ്ടൊരു ഷെൽഫ് വെക്കുക. ആ ഷെൽഫിൽ നമ്മുടെ പച്ചക്കറി മാത്രമേ ഉണ്ടാവുള്ളൂ, അവര് സെല്ല് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിനെയും നമ്മുടെ പച്ചക്കറിനെയും ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്യുവർ ഹാർവെസ്റ്റ് എന്നാണ് ഞങ്ങളുടെ ഫാമിന്റെ പേര്. സോ ആ പേരിൽ തന്നെ പച്ചക്കറികൾ വെക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുക. സാധാരണ ഫാമേഴ്സ് ചെയ്യാൻ നേരത്ത് ഉണ്ടാക്കുന്ന സാധനം വിറ്റു തീർത്തു. പക്ഷെ അത് വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ബന്ധങ്ങളൊന്നും ശാശ്വതമാവുന്നില്ല, സ്ഥിര. പിന്നീട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ അതേ ആള് തന്നെ നമ്മുടെ ഇന്ന് വാങ്ങാൻ വരണമെന്നില്ല. അതാണ് കാര്യം. ആ പോളിസി വെച്ച് മാത്രം മരുന്നടിക്കാത്തതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ മരുന്നടിച്ചാൽ അതിന്റെ രക്ഷയുണ്ട്. ഇതില് നിറയ ഉണ്ടായി കഴിഞ്ഞതാണോ ഒരു തവണ? ഇല്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാല് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ പാവലിന് വെള്ളം കൊടുത്തിട്ടില്ല. ഇല്ല, അത് കൊടുക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇൻഫെക്ഷൻ സ്പോട്ട് ചെയ്ത ഒരു വൈറസ് ആണ്. സോ ഈ വൈറസ് വന്നാൽ നമുക്ക് സാധാരണ മരുന്നടിക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല. സോ ഞങ്ങളിപ്പോൾ ഇത് ചെയ്തു നോക്കുന്ന ഒറ്റ പരീക്ഷണേ ഉള്ളൂ. സ്ട്രെസ് കൊടുക്കുവാണ്. സോ സ്ട്രെസ് കൊടുക്കുമ്പോൾ ചില സമയത്തെങ്കിലും ഇത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം കൊടുക്കാത്തത്. എന്നിട്ട് ഇതിന് പകരം ചെയ്യുന്ന ഇപ്പം ലീഫ് വാടാ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇതിന് പകരം മൈക്രോന്യൂട്രിയൻസ് പ്ലെയിൻ വെള്ളവും സ്പ്രേ ചെയ്ത് കൊടുക്കും. ചോട്ടിലൊന്നും കൊടുക്കില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോ പച്ച പിടിക്കാം, ചിലപ്പോ ഇത് പാടെ പോവാം. എന്നാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പോളിസി അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഫ്ലവറിങ് എഴുതണ്ടല്ലേ, കായായി അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ശരിക്കും മരുന്നടിച്ച് സർവൈവ് ചെയ്യിക്കാം. ഇത് ശരിക്കും സ്റ്റാൻഡേർഡ് കെമിക്കൽസിന്റെ എല്ലാ റെസിഡ്യൂ 20 ഡേയ്സിൽ കൂടുതൽ ഉണ്ടാവാറില്ല. ഇപ്പൊ സാധാരണ എഡിബിൾ ഇതിന് പറയുന്നത് 6 ദിവസം 7 ദിവസം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ നമ്മള് 20 ദിവസം എങ്കിലും ഇട്ടേ വിടാറുള്ളൂ. പിന്നെ നമുക്ക് വില കിട്ടുന്നുണ്ട്, അത് കാരണമാണ് നമുക്ക് ഈ സമാധാനം. അതല്ല സാധാരണ ഫാമേഴ്സിനെ സംബന്ധിച്ച് ഈ കാഴ്ച കാണുമ്പോൾ അത്യാവശ്യം പ്രശ്നം ഉണ്ടാവും. അതെ അതെ, മാനസികമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തിട്ട് അല്ലേ, അത് ചില സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് ശരിക്കുണ്ടല്ലോ. കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു കാര്യമുണ്ട്, കൃഷിയിൽ ഈ ചാം കണ്ട് ഇറങ്ങുന്ന നമ്മള് പലപ്പോഴും ഇതുപോലുള്ളൊരു പ്രഷർ വരുമ്പം ഇരുന്ന് പോവും. അപ്പൊ കൃഷി ഭയങ്കര ദുരന്ത എന്ന് പറയും. ഇത് ശരിക്കും ഇതുപോലത്തെ അവസ്ഥയും ചിരിച്ചോണ്ട് കാണാൻ പറ്റണം. അതെ. അപ്പൊ ചീര അല്ലേ, ഈ ചീര കളർ ഭയങ്കര ഡാർക്ക് കളർ ചീരയാണല്ലോ. അത് ശരിക്കും റെഡ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് ഇത്. ചീരയില് കളറിനേക്കാളുപരി ഇത് ശരിക്കും ഇതിന്റെ തണ്ടിന്റെ കളർ ഉണ്ടോ, തണ്ടിന്റെ കളർ എന്ന് വെച്ചാൽ ഫ്ലൂറസെന്റ് പിങ്ക് ആണ്. അതെ അതെ. ഇത് ശരിക്കും കാണാനുള്ള ഷോയ്ക്കുള്ള ഷോയ്ക്കെന്ന് പറഞ്ഞാല് ഇതിനേക്കാളും ടേസ്റ്റ് നോർമൽ തണ്ടുള്ള സാധനത്തിനാണ്. പക്ഷേ ഇത് ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ പല ചെയ്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഹൈവേയിലൊക്കെ വെക്കുന്നവർക്ക് ഷോ നോക്കിട്ട് പോകുന്നു. അതിനു വേണ്ടിയാണ് ഈ സാധനം പോകുന്നത്. ക്വാളിറ്റി മറ്റേതാണ്, രുചി മറ്റേതാണ്, രുചി മറ്റേതാണ്. എത്ര ടൈപ്പ് ചീര ഉണ്ട് നമ്മളവിടെ? ഇപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ 4 ടൈപ്പ് ചെയ്യുന്നുണ്ട്. 4 ടൈപ്പ് അല്ല, റെഡിൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഗ്രീൻ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യാത്തതാ. ഗ്രീൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് വില തീരെ കുറവാണ്, അതുകൊണ്ട്. ഓക്കെ, ഇതില് ശരിക്കും ഇത് പുഴു അടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു
ഇതിന്റെ അകത്ത് നോക്കിക്കേ, ചെടി പോ എന്തോരം ചീരയുണ്ടോ അത്രയും തന്നെ കളയുണ്ട്. അതെ അതെ, അത് സാധാരണ ചീര ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യമേ മരുന്നടിച്ചു പിന്നെ ഇതിന്റെ അകത്തും ബിഗിനിങ് സ്റ്റേജിൽ മാത്രം അടിക്കുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നതിൽ 100% ജൈവമായിട്ട് സാധനം ചീര മാത്രം. അതിന് കാരണം 100% ജൈവ വരണം കിട്ടിയിരുന്നില്ല. ഇല്ല, അത് സംഭവം എന്താന്ന് പറയാം, ബാക്കിയെല്ലാം നമ്മള് ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുമ്പം ഇത് ഈ ചെടി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിന്റെ മൊത്തം ലൈഫ് എന്ന് പറഞ്ഞാൽ 20 ദിവസം 28 ദിവസം മാക്സിമം. അപ്പൊ ഈ 28 ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി കാണിച്ചാൽ ഉറപ്പായിട്ടും കഴിക്കുന്നവർക്ക്. അതുപോലെ ഈ ലീഫി വെജിറ്റബിൾ ആയിട്ട് കെമിക്കൽ അടിക്കുന്നതിന്റെ അത്ര ദ്രോഹം വേറെ ചെയ്യാനുണ്ടാവില്ല. അതാണ് പോയിന്റ്. എത്ര വർഷമായി ഈ ഒരു മേഖലയില് സ്വന്തം കൃഷി? ഇപ്പോ 2 കൊല്ലം തികയണു ജാനുവരിയിൽ. ശരിക്കും ഇന്ന് ഞാൻ റിസൈൻ ചെയ്ത ദിവസമാണ്. ഞാൻ റിസൈൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ റിസൈൻ ചെയ്ത് ജാനുവരി 4 2020 ജാനുവരി 4 കൃഷി സ്വന്തം കൃഷി ആരംഭിച്ചത്. എന്തായിരുന്നു ഇതിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം? ഇല്ല, ഇത് കുഞ്ഞിലെ തൊട്ട് താല്പര്യമുള്ള പരിപാടിയാണ്. വീട്ടിലെ ഒക്കെ വീട്ടിലെല്ലാം അത്യാവശ്യം കൃഷിയും പരിപാടികളും ഉണ്ട്. കുട്ടനാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന കാർഷിക കുടുംബം തന്നെയാണ് എന്റെ. പക്ഷെ ഞങ്ങൾ ആരും കൃഷിയിലില്ല ഇപ്പോ. ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും കച്ചവടക്കാരും ഒക്കെയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് മൊത്തത്തിൽ നോക്കിയാൽ ചേട്ടനും ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് നേരെ കൃഷി എന്ന് പറഞ്ഞാൽ താഴേക്കിട്ട് വരും. MBA എന്നല്ലേ പറഞ്ഞു? ഞാൻ MBA പഠിച്ചുകൊണ്ടുള്ള. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ജോലി രാജിവെച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ എന്തായിരുന്നു? ആൾക്ക് സ്റ്റേറ്റിലായിരുന്നെങ്കിലും താല്പര്യം കൂടുതൽ വെജിറ്റബിൾസിനോടായിരുന്നു, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരുന്നു. അപ്പോഴെനിക്ക് അറിയായിരുന്നു ഇത് വിട്ട് വേറൊരു പരിപാടി. എനിക്ക് പണി പഠിച്ചെന്ന് മനസ്സിലായി. അപ്പൊ ഇതില് സക്സസ് ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലെ? നല്ല സപ്പോർട്ട് വേണം അല്ലെ ആള്? അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ ഇതൊന്നും ഇവിടെ നിക്കത്തില്ല. ഒരു വിജയത്തിന്റെ കഥ തന്നെ രണ്ടുപേർക്കും ശരിക്ക് ആണ്. അതെ അതെ അതെ. പിന്നെ ഇതിലെ ഒരു ആത്മസംതൃപ്തി നന്നായി ആസ്വദിക്കുന്നുണ്ട് അല്ലെ? എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, നമ്മൾ ആദ്യത്തെ വീഡിയോയിലും ആ ഭയങ്കര കോൺഫിഡൻസും സംസാരവും ആ ചിരിയും അതാണ് തോന്നുന്നു ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇതുപോലെ ചിരിച്ചോണ്ട് പ്രഷറിലാതെ സംസാരിക്കാൻ ഇതിന്റെ അകത്തെ പറ്റുള്ളൂ. ഒരു ഫാക്ടറിക്കകത്ത് പോയി സംസാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ഇത്ര കൂളായിട്ട് നിൽക്കാം. ഇവിടെയും പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രഷർ നമുക്ക് ചിരിച്ചോണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഇഷ്ടത്തോടെ ചെയ്യുന്നോണ്ട് ഭയങ്കര ലൈക്ക് ഒട്ടും അറിയുന്നില്ല. പുറത്തുനിന്ന് കാണുന്ന നമുക്കറിയാം നല്ല പ്രഷർ ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് നമ്മള് പാഷൻ ആയതുകൊണ്ട് വെറുതെ ഒരു പച്ചക്കറി കൃഷി ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഇതിന്റെ എല്ലാ വശങ്ങളും എനിക്ക് ഊണിലും ഉറക്കത്തിലും ഈ ഒരു ചിന്ത മാത്രമല്ലോ. അഞ്ചര 9 മണി വരെയൊക്കെ എനിക്ക് പണിയുടെ ഭാഗമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. അത് കഴിയുമ്പോ അതൊക്കെ ആരെങ്കിലും ഒക്കെ കൃഷിയുടെ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നവരുണ്ടാവും. ഒരു ദിവസത്തിന്റെ ഒരു 90% പോട്ടെ, ഉറങ്ങുന്ന സമയം പറ്റൊരു 20% ഒഴികെ ബാക്കി മൊത്തം ഞാൻ ഇതിനകത്താണ്. അപ്പൊ അത് കാരണം പഠിക്കും. കാരണം ഇപ്പൊ പറഞ്ഞ ഫിലിപ്പ് ബ്രോ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇത് കാണുന്ന ഓഡിയൻസും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് വ്യക്തമാകുന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കുണ്ടല്ലോ, പഠിച്ചത് MBA ആയതിന്റെ ഗുണം നമുക്ക് ചിലപ്പോ കച്ചവടത്തിലായിരിക്കും മനസ്സിലാവുന്നത്. ശരിക്കും ഈ കൃഷി എന്ന് പറഞ്ഞാല് നോർമൽ ഒരു ഫാക്ടറി റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ഇതിന്റെ അകത്തുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ ഒരു ഫാക്ടറി എന്നല്ല, ഒരു അഡ്വാൻസ്ഡ് സ്ഥാപനം. നോർമൽ ഒരു ഫാക്ടറി റൺ ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞതാം, ഈ കൃഷി തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? കൃഷി തുടങ്ങുന്നത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടാണ്. അതായത് എവിടെ ഏത് സാധനം ഏത് സമയത്ത് വേണമെന്നുള്ളത് റിസർച്ച് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചീരയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ, ആ ചീര കാണാനുള്ള ഭംഗിക്കുള്ള ഈ ചീര കഴിക്കാനുള്ള ഏത് സാധനം എവിടെ വേണമെന്നും അത് ഏത് ഇനം വേണമെന്നും ഉള്ള മാർക്കറ്റ് റിസർച്ചിലാണ് ശരിക്കും ഈ സാധനം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഏത് മാർക്കറ്റിൽ ഇത് ആവശ്യമുണ്ടെന്നുള്ള അന്വേഷണം, ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞ് ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം തപ്പി. സോ ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഫാക്ടറി തുടങ്ങാനുള്ള സ്ഥലം തപ്പുന്നോ ഉള്ള പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പർച്ചേസാണ്. ഇത് ഈ കിടക്കുന്ന എല്ലാ മെറ്റീരിയലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഇപ്പം സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5% ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ വോളിയം ഡിഫറൻസ് ആയിരിക്കും. അത് കാരണം പർച്ചേസ് എന്ന് പറഞ്ഞ രീതി അവിടെ കിടപ്പുണ്ട്. പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമൽ പ്രൊഡക്ഷൻ്റെതായ എല്ലാ ഇതും, പിന്നെ
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ ഈ നിൽക്കുന്ന എല്ലാ പണിക്കാരും ഞാൻ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ കൂടെയുള്ള അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, ഇതിൻ്റെ അകത്ത് ലേബർ ടേണോവർ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം പ്രാക്ടിക്കലി തോന്നുന്നുണ്ടോ, എനിക്ക് ഈ 30 ഏക്കർ കൃഷി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ 30 ഏക്കറിലെ ചെടി മൊത്തം എനിക്ക് ഒരു ദിവസം കാണാൻ പറ്റുമെന്ന്? 30 ഏക്കറിൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമുക്കുള്ള 1 ഏക്കറിൽ 4000 ചെടി വെച്ച് കൂട്ടിയാൽ 30 ഏക്കറിൽ 120,000 ചെടിയുണ്ട്. ഈ ചീര പോലുള്ള സാധനങ്ങളാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്, പക്ഷെ 120,000 ചെടി ഉണ്ടാവും. അപ്പോൾ ഈ 120,000 ചെടി എനിക്ക് ഒരു ദിവസം കണ്ടു തീർക്കാൻ പറ്റില്ല. സോ ഞങ്ങളെന്താ ചെയ്യുന്നതോ, ഇമ്മച്ചർ ഏരിയ മൊത്തം ഞാൻ നോക്കും. സോ എനിക്ക് പേഴ്സണലി എത്താൻ പറ്റും ഒരു പരിധി വരെ മെച്ചുർ ഏരിയ ഫുള്ള് പണിക്കാരാണ് നോക്കുന്നത്. അതെന്ത് സംഭവം വെച്ചാൽ, ഇവര് ഈ പച്ചക്കറി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ഈ ചെടി കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇവരെ ഡിസീസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പറഞ്ഞു പറഞ്ഞു. എല്ലാ പണികളും കഴിവതും മെഷീൻ കൊണ്ട് എത്തിക്കാൻ നോക്കുന്ന ഞങ്ങൾക്ക് മെഷീൻ കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത പണികളായി ഇതൊക്കെ. ഇത് ചീരയുടെ അരി വിതച്ചിരിക്കുന്നതാണ്. അരി വിതച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ചീരയ്ക്ക് ഇച്ചിരി വില കൂടുതലാട്ടോ. ഞങ്ങൾ കഴുത്തിറക്കുന്ന ഒരു സാധനം ചീരയാണ്. അതിന് കാരണമുണ്ട്. നമ്മൾ ഇതുപോലെ വിതച്ച് ചീര മുളപ്പിച്ചിട്ട് അത് പറിച്ച് നടുവാണ് ചെയ്യുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാസവളം അധികം ഉപയോഗിക്കേണ്ട, നല്ല വളർച്ച കിട്ടും. വളർച്ച കിട്ടുന്നതിന് പുറമെ ഇതിന്റെ ലീഫിന്റെ സൈസ്, അന്നത്തെ വീഡിയോയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ, ലീഫിന്റെ സൈസ് വലുതായിരിക്കും. പിന്നെ ഇതിന്റെ സ്റ്റെം ഭയങ്കര ടെൻഡർ ആയിരിക്കും. ടെൻഡർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്, ആൻ മോളെ ഒരു ചീര പറിക്കാവോ, ചെറുതല്ല വലുത് പറിക്ക. ആ പൊക്കമുള്ള പറിച്ചോ, അത് പറിച്ചോ, അത് കുറ്റിപ്പയറും വെന്റാണ്. അതിൻ്റെ തണ്ടിൻ്റെ വണ്ണം കണ്ടോ, നമ്മുടെ സാധാരണ ചീരയ്ക്ക് ഇത്രയും വണ്ണം ഉണ്ടല്ലോ. വെതച്ചീരയുടെ തണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ഈ മുഴുപ്പില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് നമ്മൾ പറിക്കാനുള്ള സ്റ്റേജ് ആയതല്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ണം തണ്ടിന് വരും, നല്ല വണ്ണം വരും. അപ്പൊ അതിന്റെ രസം വെച്ചാൽ അത് അരിഞ്ഞ് കറി വെക്കാൻ തന്നെ രസം. അപ്പൊ ഞങ്ങൾക്കും എഫേർട്ട് ഉണ്ട്. ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ചീര ഈ ഓരോന്നായിട്ട് പറിച്ച നട്ടിരിക്കുന്നത്, ഇത് അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ എന്തോ ഒരു ഏരിയ ഉണ്ടെന്ന് നോക്കിയാ, ഇത്രയും ഏരിയ അത് പറിച്ച് ചെയ്യാൻ വേണ്ടി വരണ. നമുക്ക് ലേബർ എന്ന് പറഞ്ഞാല് ഭയങ്കര ഹ്യൂജ് ആണ്. നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ചെയ്തതിൽ നല്ല കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വില വരുന്നത്. ഇത് കുഴപ്പമില്ല. ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഡിന്നർ ഉണ്ടെന്നറിയോ, ഇപ്പൊ ഈ സന്തോഷ ഇപ്പൊ ഞാനില്ലെങ്കിൽ ഇവിടെ ഉള്ളത്, സന്തോഷിതം വന്നേ പിന്നെ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പണിക്കാരുടെ പോകാൻ കഴിക്കുന്നത്, സന്തോഷിതം വന്നേ പിന്നെ വൈകിട്ട് വെക്കുന്ന സാധനം ചപ്പാത്തിയും ചീരയും അല്ലെങ്കിൽ ബ്രെഡും ചീരയും. അത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞപ്പം എന്താ സാധനം ഒന്ന് ആലോചിച്ചു, പക്ഷെ ബ്രെഡും ചീരയും ആ ചീര വെക്കുന്നത് തേങ്ങാപ്പീര പോലും ഇടാതാണ് വെക്കുന്നത്. പക്ഷെ അത് കഴിക്കാൻ മാത്രം, ഞാൻ ഇന്ന് കഴിക്കാൻ പറ്റില്ല, ഫുഡും കൂടി അതിൽ ആഡ് ചെയ്യാറുണ്ട്. അല്ല, ഇന്ന് വെക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റന്റ് പരിപാടികൾ ആദ്യം, പിന്നെ ഞങ്ങളുടെ പണിക്കാരുടെ ഫുഡ് കഴിക്കണം. സാധാരണ നമ്മുടെ നാട്ടിൽ പൊതുവെ പണിക്കാരുടെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ക്കുന്നത് വെക്കുണ്ട്, പക്ഷെ ഇതല്ല. ഇവർ നല്ല ഛത്തീസ്ഗഡുകാരാണ് പണിക്കാരുടെ, അധികം നല്ല ശരിക്കും അവരത് കൈ കാണിക്കുന്നുണ്ട്. ചിക്കൻ്റെ കാര്യം പറഞ്ഞു, ചിക്കൻ്റെ കാര്യം പറയുന്നു, അടിപൊളിയാണ് ചിക്കൻ ഇരിപ്പുണ്ട്, ചിക്കൻ ഇരിപ്പുണ്ട്. എപ്പോഴും വിളിക്കുമ്പോ പറയായിരുന്നു അവരുടെ ചിക്കൻ കറി നല്ല അടിപൊളിയാണ്, നല്ല രുചിയാണ്. ഞങ്ങള് കളിയാക്കും, പിന്നെ ഞങ്ങളുടെ അത്ര ഒന്നും വരില്ല. ഒരു ദിവസം വന്നപ്പോ കൊണ്ടുവന്ന് തന്നായിരുന്നു, നല്ല രുചിയായിരുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോ അവരിവിടെ ചിക്കൻ കറി വെച്ചിട്ട് എനിക്ക് കൊണ്ടുവന്നായിരുന്നു. അവരുടെ കറികള് അടിപൊളിയാണ്. അപ്പൊ ഒരു ദിവസം നമുക്ക് എന്തായാലും ഇനി ഒരു ദിവസം ടേസ്റ്റ് ചെയ്യാം. ഇന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള കറി എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ കറി ഇരിപ്പുണ്ട്. 30 ഏക്കറിൽ ചെരുപ്പില്ലാതെയാണ് നടക്കണത്. അതെ, ഇതേ ഈ കുറച്ച് ഏരിയ മാത്രം കൃഷി ചെയ്തിട്ടില്ലല്ലോ. എന്താ ഇത് നമ്മളെ ഇത് 30-ൽ പെട്ടല്ലേ? 30-ൽ പെട്ടതാ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സ്ഥലം ഞാൻ വരുന്നതിന് മുമ്പ് ഒരു 4-5 കൊല്ലത്തോളം വെറുതെ കിടക്കുമായിരുന്നു, കൃഷിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ നാട്ടിലെ എല്ലാവരും ഇവിടെ പശുവിനെ മേയിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ഓൾ ഓഫീസറിൽ വന്ന് ഈ മൊത്തം സ്ഥലവും കൂടി ഏറ്റെടുത്ത് കൃഷി ചെയ്താൽ അവർക്ക് പണിയാവും. അപ്പോൾ അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്കും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഏരിയ മാറ്റിയിട്ടു. പശു വയ്ക്കാൻ വേണ്ടി ഒരു 2 ഏക്കർ ഉണ്ടാവും തോന്നുന്നു. രണ്ടില്ല, ഒരു 1.5 ഏക്കർ 1.5 ഏക്കർ ഉണ്ട് പശുവിന് വേണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായി പറമ്പിന്റെ. ജസ്റ്റ് ഒന്ന് തിരുത്തി ആ പുഴയും കാണാം. അതെ അതെ, ശരിക്കും നല്ല ആംബിയൻസ് ആണ്, നല്ല വൈബാണ്, നല്ല രസമുള്ള സ്ഥലം അല്ലേ.
അത് പശുക്കൾക്ക് വേണ്ടി ഫിലിബ്രോ മാറ്റി വെച്ച സ്ഥലം. കാരണം നമ്മൾ മാത്രം ജീവിച്ചാൽ പോലോ, എല്ലാവർക്കും വേണ്ടേ. അത്ര ഈ മുൾക്കാട്ടിലൂടെ അതിസാഹസികമായി ചെരുപ്പില്ലാതെ നടന്നു വരികയാണ്. സാഹസികമൊന്നുമില്ല, ഇപ്പൊ കാലം മുള്ളു കയറത്തില്ല. ഇല്ല, നല്ല സെറ്റായി അല്ലേ. പിന്നെ സെറ്റായെന്ന് മാത്രമല്ല, ഇതിപ്പോ ഞാൻ ഈ രണ്ട് സാധനത്തിരിക്കുന്ന എന്താ പറയാ, ഇപ്പൊ ഈ നടക്കുന്ന ഭാഗത്ത് നമ്മൾ സ്ഥിരം നടക്കുന്ന ട്രാക്കിലൊക്കെ മുള്ളിന്റെ പവർ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്കിനി എങ്ങാനും മുള്ളിന്റെ പവർ കുറയാത്ത സ്ഥലം വല്ലതും ഉണ്ട്, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യണം. അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറയാൻ മറന്നു പോയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ലക്കിടി പേരൂർ എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ഈ കുറെ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നിട്ടുണ്ട്, രണ്ടുപേരും കവറിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വലിയ കാണുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് കുറെ കൊടുക്കും, കുറച്ച് നമ്മൾ വീട്ടിലും കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. സംശയങ്ങൾ കുറേ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാക്കോച്ചൻ, ചാക്കോച്ചൻ എന്നാണ് കേട്ടോ ശരിക്കും പേര്. ഞാൻ ഫിലിപ്പ്, ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ അതെ ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റേ സംഭവിച്ചത് ഫിലിപ്പ് ചാക്കോ എന്നാ പേര്. ജനിച്ചപ്പോഴേ അപ്പനെ തലവരുവാന്ന് മനസ്സിലായത് ചാക്കോ എന്നുള്ളത് രണ്ടാമതാക്കിയതാണ്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചാക്കോച്ചന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പേരെന്താണ്? പ്യുവർ ഹാർവസ്റ്റ് ഫാംസ്. പ്യുവർ ഹാർവസ്റ്റ് ഫാംസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എപ്പോഴും വീഡിയോസ് ആണ്. അതെ അതെ, അത് ഇൻട്രസ്റ്റിംഗ് പ്രൊമോഷനോ പരിപാടിയോ ഒന്നുമില്ല, കൃഷി എന്താണെന്നുള്ളത് മാത്രമാണ്, കൃഷി എങ്ങനെയാ ചെയ്യുന്നത്. പ്യുവർ ഹാർവസ്റ്റ് ഫാംസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ആ ചാനലൊക്കെ ഒന്ന് കയറി നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി വീഡിയോ തുടർന്ന് വരും. അപ്പൊ ഇന്ന് നമുക്ക് കഴിക്കാൻ പുറത്ത് നിന്ന് എന്ത് പേര് പറഞ്ഞു, സന്തോഷ് ചേട്ടനെ പുറത്ത് പോയിട്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ്. ഓംലെറ്റ് ഉണ്ട്, ദോശ ഉണ്ട്, സാമ്പാർ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ആ ചിക്കനിന്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പൊ ഒന്ന് കഴിക്കല്ലേ കുറച്ച് ഇതിലേക്ക് ഇട്ടുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ വർക്കേഴ്സ് ഛത്തീസ്ഗഡുകാരാണ്, അവരുടെ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ മസാല മൂപ്പിച്ചിട്ട് ആണ് സാധാരണ കറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് അങ്ങനല്ല. ഇവർ അവസാനമാണ് മസാല ഇടുന്നത്. കൊറേ നേരമായതുകൊണ്ട് തന്നെ സലീം ഖാന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി കണ്ടു കൊതുക. അതെ, അവര് മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ബൈക്കോട്ടെ, അത് അദ്ദേഹത്തെ പ്രത്യേകം, അതായത് സന്തോഷിന്റെ നോക്കുന്നത് കേട്ടോ. ആളും അതിനെ കൃഷ്ണനെ നല്ല സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ബൈ, ഒരു ബൈ പറഞ്ഞോളി. ഭയങ്കര പടവളി ഓക്കെ അല്ലേ. അപ്പൊ കുറെ ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. ഏതായാലും ഒരാൾക്ക് കൊടുക്കുന്നത് മാത്രം നമ്മൾ കാണിക്കണം. പച്ചക്കറി തരുന്നുണ്ട്, വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ പോകുന്ന വഴിക്കില്ലേ സലീംക്ക, നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ.